എന്നാണ് എം ടി രമേശ് സുഷമാ സ്വരാജിനെ അനുസ്മരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ നമുക്കൊപ്പം ചേർന്നു. ശ്രീ കെ സി വേണുഗോപാൽ, രാഷ്ട്രീയപരമായി എതിർചേരിയിലാണെങ്കിലും വർഷങ്ങളായുള്ള ഒരു രാഷ്ട്രീയ ബന്ധം, വ്യക്തിപരമായുള്ള പരിചയം എന്നിവയെല്ലാം താങ്കൾ ഏത് രീതിയിലായിരിക്കും ഈ അവസരത്തിൽ ഓർമ്മിക്കുക? എങ്ങനെയായിരിക്കും സുഷമാ സ്വരാജ് അങ്ങനെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മിപ്പിക്കപ്പെടുക? വേദനിപ്പിക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഞങ്ങൾ കേട്ടത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റികളൊക്കെ എനിക്ക് കഴിഞ്ഞപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. സുഷമാജിയെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് അവർ എതിർച്ചേരിയിലാണ്. അവരുടെ ആശയങ്ങൾക്ക് വേണ്ടി അവരത്യം ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താറുണ്ട്. പ്രതിപക്ഷ നിരയിലിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടും, മന്ത്രി എന്ന നിലയിൽ ഭരണപക്ഷത്തിന് വേണ്ടിയിട്ടും, പക്ഷെ വ്യക്തി എന്ന നിലയിൽ, ഭരണകർത്താവ് എന്ന നിലയിൽ സുഷമാജിയെ നോക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം പ്രശംസിക്കേണ്ടതാണോ എന്നൊരു സംശയമില്ല. കാരണം ഞങ്ങളൊക്കെ പാർലമെന്റ് അംഗങ്ങളെന്ന നിലയിൽ അവരെ കഴിഞ്ഞ 5 വർഷക്കാലത്ത് പാർലമെന്റ് ലൈഫിന് പ്രത്യേകിച്ച് സഭയിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളായാലും ഒരു കത്ത് കൊടുത്താൽ പോലും അതിന് കൃത്യമായ മറുപടി നൽകാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള പ്രശ്നം, അത് അവരുടെ ഓഫീസും അതുപോലെ അദ്ദേഹം അവർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എംപിമാരുടെയൊക്കെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവാസി ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കാനുള്ള സത്വരമായ ഇടപെടൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സിസ്റ്റം അവിടെ അവർ ജനറേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ മന്ത്രി എന്നുള്ള അത് പാർലമെന്റിനകത്തും പാർലമെന്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ പോസിറ്റീവായിട്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടിക്ക് അപ്പുറത്ത് പോസിറ്റീവായിട്ട് എംപിമാരുടെ പ്രശ്നങ്ങൾ കാണാൻ അവർ പരിശ്രമിച്ചിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ശക്തമായിട്ടുള്ള യോജിപ്പുകളുണ്ടാകുമ്പോഴും അവർ വ്യക്തിപരമായ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ താല്പര്യമായിരുന്നു എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതാണോ എന്ന് സംശയമില്ല. പ്രവാസി വകുപ്പിന്റെ കൂടി ചുമതലയുണ്ടായിരുന്ന ഒരു വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ അവരുടെ പ്രവർത്തന കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടാനും അവർക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള പരിശ്രമമുള്ള ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ രംഗത്ത് നിലപാടുകൾ കർക്കശമാക്കുന്ന ഒരു സ്വഭാവക്കാരി ആണെങ്കിൽ കൂടി ആ കർക്കശമായ സ്വഭാവത്തിനകത്തും നൈർമല്യതയും അതുപോലെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സും കാണിച്ചിരുന്ന ഒരാളായിരുന്നു സുഷമ സ്വരാജ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാർലമെന്റിന്റെ അകത്ത് മികച്ചൊരു പാർലമെന്റ്, ഭരണകർത്താവ് എന്ന നിലയിൽ തന്റെ കഴിവ് തെളിയിച്ച ഒരു ഭരണകർത്താവ് എന്ന നിലയിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. നമുക്ക് അറിയാവുന്നതാണ് സുഷമാജി ഇപ്രാവശ്യം സുഷമാജി പ്രധാനപ്പെട്ട ഒരു പദവിയിൽ ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ കരുതുന്നു. പക്ഷെ പിന്നീട് ഇപ്പോ അവരുടെ കാര്യം അറിയുന്ന നമ്മൾ അവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ള വാർത്തയാണ്. എന്തായാലും അങ്ങേയറ്റം വിഷമകരമായിട്ടുള്ള കാര്യം തന്നെയാണത്. അവരുടെ അകാലമായിട്ടുള്ള ഈ യോഗത്തിൽ അങ്ങേയറ്റത്തെ ദുഃഖവും. വളരെ നന്ദി ശ്രീ കെ സി വേണുഗോപാൽ. കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലാണ് പ്രതികരിച്ചത്. രാഷ്ട്രീയപരമായ എതിർചേരിയിലായിരുന്നെങ്കിലും വ്യക്തിപരമായി നൈർമല്യമുള്ള ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരാളായിരുന്നു സുഷമ സ്വരാജ് എന്നാണ് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ അനുസ്മരിച്ചത്. അതോടൊപ്പം തന്നെ പ്രവാസി മലയാളികളുടെ പല പ്രശ്നങ്ങളിലും കൃത്യമായി സുഷമ സ്വരാജ് ഇടപെട്ട കാര്യങ്ങൾ പ്രതികരിച്ച നേതാക്കൾ ഓർമ്മിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് സരുണിലേക്ക് വീണ്ടും സരുൺ, കെ പി അഭിലാഷ് ചേരുന്നു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഡൽഹിയിലെ എയിംസ് ആശുപത്രിക്ക് മുന്നിൽ നിന്നുള്ളത്. എപ്പോഴായിരുന്നു ബാക്കി വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നുണ്ടോ അഭിലാഷ്? കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതൊരു പക്ഷേ ആരോഗ്യനില മോശമാണ് എന്ന് അറിഞ്ഞിട്ടും ഇത്ര എളുപ്പത്തിൽ ഇങ്ങനെയൊരു ഇത്ര വേഗം ഇങ്ങനൊരു വിയോഗം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ള പ്രതികരണങ്ങൾ തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നടത്തുന്നു. എങ്ങനെയാണ് പ്രതികരണങ്ങൾ, വിശദാംശങ്ങൾ ലഭ്യമാകുന്നത്, എന്താണ് അഭിലാഷ്? അപർണ, അതീവ ഗുരുതരമായിരുന്നു ആരോഗ്യസ്ഥിതി എന്നത് നിലനിൽക്കുമ്പോൾ പോലും എല്ലാ തരത്തിലുമുള്ള ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നടങ്കം അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും രാഷ്ട്രീയ എതിരാളികളോട് പോലും വലിയ മനുഷ്യത്വപരമായ ഒരു സമീപനം, നേരത്തെ കെ സി വേണുഗോപാലിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത്തരത്തിൽ പാർലമെന്റിലേക്ക് വരുമ്പോൾ പോലും അവരുടെ ആരോഗ്യനില അടക്കം പ്രതിപക്ഷ നേതാക്കളും അന്വേഷിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യനില ഗുരുതരമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും അതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഇങ്ങനെ ഹൃദയാഘാതം വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും അതിനെ തുടർന്നുള്ള ഒരു മരണം അപ്രതീക്ഷിതം തന്നെയായിരുന്നു. പാർലമെന്റ് നടപടികളുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ മുഴുവൻ നേതാക്കളും ഇപ്പോൾ ഡൽഹിയിലുണ്ട് താനും. അവർ ഓരോരുത്തരായി ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ എയിംസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ആ നിലയിലായിരിക്കും ഉണ്ടാവുക. എന്തായാലും വിയോഗ വാർത്ത അറിഞ്ഞതിന് ശേഷം നിരവധി ആളുകൾ, നിരവധി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ എയിംസിലേക്ക് പോകുന്നുണ്ട്. നമുക്കറിയാം വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളും മറ്റുമാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ
കനത്ത സുരക്ഷാ സംവിധാനങ്ങളും ബാരിക്കേഡുകളും ഒക്കെ തീർത്തുകൊണ്ട് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇത്തരത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ പ്രധാനമന്ത്രിയെ പോലെയുള്ളവർ പോലും നേരിട്ടെത്താൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സുരക്ഷാ സംവിധാനങ്ങൾ ടൈറ്റൻ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ബാരിക്കേഡുകളും മറ്റും തീർത്തുകൊണ്ട് ഈ പ്രധാനപ്പെട്ട VVIP വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനും മറ്റും സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുമുണ്ട്. ആ നിലയിൽ ആണ് ഇപ്പോൾ പല നേതാക്കളും എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആരൊക്കെ എന്നത് നമുക്കിപ്പോൾ വ്യക്തമാകുന്നില്ല. അല്പസമയത്തിനകം അത്തരം വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ സാധിക്കും. എന്തായാലും BJP വലിയൊരു നഷ്ടം എന്നുകൂടി ഈ ഘട്ടത്തിൽ. തീർച്ചയായും അഭിലാഷിലേക്ക് തിരികെ വരാം. ഡൽഹി എയിംസ് ആശുപത്രിക്ക് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം ഡോക്ടർമാരുടെ വിശദീകരണത്തിനു ശേഷം.